നമസ്കാരം. അപ്പോൾ നമ്മൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യാൻ പോവുക കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ആ 15 നിര വെച്ച് നമ്മൾ ആ നൂല് വലിച്ചിട്ടുള്ള പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് അടുത്ത ഭാഗം മുറിക്കുമ്പോൾ, അതായത് 150 കണ്ണി എണ്ണി മുറിക്കുമ്പോൾ നമ്മൾ കത്രിയും കൊണ്ട് കട്ട് ചെയ്ത് ചന്ദനത്തിരി വെച്ചിട്ട് സൈഡ് ഉരുക്കി ഉരുക്കി വേണം ചെയ്യാൻ. ഓക്കെ, ചന്ദനത്തിരി ഈ സൈഡ് ഇതുണ്ടോ, ഇങ്ങനെ ഉരുക്കി എടുക്കണം കണ്ടോ. ഇങ്ങനെ ഉരുക്കി എടുത്തില്ലെങ്കിൽ ഇതിൻ്റെ സൈഡിൽ കെട്ടഴിഞ്ഞു പോകും. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ഓർമ്മയിൽ വെക്കണം. ഇത് വലയുടെ സൈഡിൽ ഇതാണ് ഉരുക്കണത് ഞാൻ. ചെറിയ വൃത്തിയായിട്ടിരിക്കണം കേട്ടോ. അത് കഴിയുമ്പോൾ ഈ ഉരുകിയിരിക്കണതൊക്കെ പയ്യെ പയ്യെ എടുത്ത് കളഞ്ഞാൽ മതി. ഇതുണ്ടോ, ഇങ്ങനെ രണ്ട് സൈഡും ഉരുക്കി വെക്കുക. ഓക്കെ, അല്ലെങ്കിൽ കെട്ടഴിഞ്ഞു പോകും. ഇത് പുതിയ സമയം എടുക്കും, ഞാനത് തന്നെ മറ്റേ സൈഡും കൂടെ ഉരുക്കിയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിത് അപ്പുറ സൈഡ് ദേവാലയുടെ നടുക്കുള്ള 150 കണ്ണി എണ്ണിയിട്ട് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഉരുക്കി ഉരുക്കി മുറിച്ചെടുത്താൽ മതി കേട്ടോ. മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തത്. ഓക്കെ, അപ്പോൾ 150 കണ്ണി എണ്ണം മുറിച്ചെടുക്കുമ്പോൾ ആ മുറിച്ചതിൻ്റെ ബാക്കി ഇത്രേ ഉള്ളൂ എൻ്റെ കയ്യിൽ. എണ്ണം നീളം കുറവാണ് എൻ്റെ കയ്യിൽ. 150 കണ്ണി എണ്ണം കേട്ടോ, ഇത്രേ ഉള്ളൂ ആകും. ഓക്കെ, ഇനി നമുക്കത് അതിൻ്റെ കണ്ണി എണ്ണം മറ്റേ കയറിൽ കോർത്തെടുക്കാം. ഒരു അപ്പോൾ അതേ പറഞ്ഞ പോലെ അത് മറ്റേ മൂലയിൽ കോർത്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ മുൻപിലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കണ്ടറിയാം ചെറിയൊരു വാട്ടർ ബോട്ടിലിൻ്റെ പൈപ്പ് പോലുള്ള സാധനം എടുത്തുണ്ട്. അതുകൊണ്ട് മൂടി പകർത്തിയെടുക്കാൻ നമുക്ക് എളുപ്പമുണ്ടാവും. ഇതുപോലെ ഓരോരോ കണ്ണിയായിട്ട് വലയുടെ അതിൻ്റെ അതിക്ക് പകർത്തിയെടുക്കുക. ഓക്കെ, 150 കണ്ണി എണ്ണി പകർത്തിയെടുക്കുക. ഓക്കെ, ഞാനിത് ഇതുപോലെ ഇതുപോലെ പകർത്തുക. ഓക്കെ, ഇതേ അപ്പോൾ നമ്മൾ ആ പൈപ്പിൻ്റെ അതൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നൂല് ഇതേ ഇങ്ങനെ ഉള്ളിൽ കൂടെ കയറ്റി വിടുക. ഓക്കെ, ഉണ്ടോ, നൂല് കയറ്റി വിട്ടു. അത് കഴിഞ്ഞിട്ട് പൈപ്പ് കൂരി എടുക്കുക. ഓക്കെ, ഉണ്ടോ, അപ്പോൾ 150 കണ്ണി നമ്മളതിൻ്റെ അകത്ത് കയറ്റി വെച്ച് കെട്ടി. ഓക്കെ, വേണമെങ്കിൽ ഇപ്പം ഇത് ഒന്നോടെ കയറ്റിയിട്ട് ഈ നൂല് രണ്ടായിട്ട് മടക്കിയിടാം. രണ്ടായിട്ട് മടക്കിയിട്ടുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ബലം കിട്ടും. അപ്പോൾ തൽക്കാലം ഞാൻ അങ്ങനെ അന്നിട്ട് കെട്ടി വയ്ക്കുകയാണ്. ഓക്കെ, ഇച്ചിരി നീളത്തിലെടുക്കണം കേട്ടോ. നീളത്തിലെടുത്ത് നമുക്ക് ഈ സാധനം എവിടെയെങ്കിലും കെട്ടി വച്ചിട്ട് ഇത് ചെയ്യാനായിട്ട് നമുക്ക് ഉപകാരപ്പെടും. ഓക്കെ, നമുക്ക് കണ്ടിട്ട് അടുത്ത സ്റ്റേജിലേക്ക് കടക്കാം. ഇതിങ്ങനെ നമ്മൾ ഈ മറ്റേ കുളിക്കാൻ നേരത്തെ മേലൊരു മണാരിയൊക്കെ ഇരിക്കും, അതൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കണ്ട. എന്താ ഇങ്ങനെ വലിച്ച് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു മുഴ ഉണ്ട് ഇത്. ഓക്കെ, അടുത്ത കണ്ണി കെട്ടി കഴിയുമ്പോഴത്തേക്കും ഈ ചുണ്ട് കൂടി കിടക്കുന്നതെല്ലാം നിവർന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എൻ്റെ വലയുടെ ജോയിൻ്റ് ചെയ്യാനായിട്ട് പോകണം. കുറച്ച് ദിവസം താമസം വന്നു. എൻ്റെ ഫസ്റ്റ് കുറച്ച് ഭാഗങ്ങൾ നേരത്തെ തന്നെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ എല്ലാ സ്റ്റെപ്പും തന്നെ ഒറ്റയടിക്ക് പോലെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് കാരണമാണ് ഇത്ര ഡിലേ ആയി പോയത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്
ഈ സെക്കൻഡ് പാളിയിൽ, അതായത് ജോയിൻ്റ് ചെയ്യേണ്ട പാളി, മേളിലത്തെ പാളിയല്ല, താഴെ ചേർക്കേണ്ട പാളിയിൽ നമ്മൾ നൂല് കെട്ടിയെടുക്കുന്നു കണ്ണിയിൽ. അത് കുറച്ച് കണ്ണി ഉണ്ടാവും, കുറച്ച് കണ്ണി വിട്ടിട്ടാണ് കെട്ടേണ്ടത്. അത് പിന്നെ നമുക്ക് ജോയിൻ്റ് ചെയ്യുന്ന നേരത്ത് എങ്ങാനും പൊട്ടിപ്പോകാത്ത രീതിയിൽ, നൈലോണിൻ്റെ ഇതല്ല, പൊട്ടിപ്പോയിണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എക്സ്ട്രാ ഇട്ടിട്ട് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നൂല് കെട്ടിയെടുക്കുക ഒരു കണ്ണിയിൽ. ഓക്കെ, എന്നിട്ട് വലയോട് ചേർക്കാം. വലയോട് ചേർക്കാനായിട്ട് ഞാൻ പടിയുടെ സഹായത്തോടുകൂടിയാണ് ചെയ്യണേ, അല്ലാണ്ട് ചെയ്യാനായിട്ട് എനിക്കറിയില്ല. അപ്പോൾ അല്ലാണ്ട് ശ്രമിച്ച് നോക്കണം, ശ്രമിച്ച് ഞാൻ ഇതുവരെ ശ്രമിച്ച് നോക്കിയിട്ടില്ല. എന്നിട്ട് നൂല് ചേർത്ത് വയ്ക്കുക, പടിയുടെ അളവ് കറക്റ്റായിട്ട് വയ്ക്കുക. ഏകദേശം എന്ത് അളവിലാണ് പടി വന്നത് നോക്കുക. ഓക്കെ, എന്നിട്ട് ഏകദേശം വീട്ടിൽ നോർമലായിട്ടുള്ള കെട്ട് ആ കണ്ണിയിൽ, ഫസ്റ്റ് കണ്ണിയിൽ കെട്ടിയെടുക്കുക. ഓക്കെ, ഇത് നമ്മൾ ആ മേളിലത്തെ പാളി നമ്മൾ 150 കണ്ണിയിലല്ലേ ചെയ്തേക്കണേ. അപ്പോൾ താഴെ നമുക്ക് അതിൻ്റെ ഇരട്ടിയിട്ടാണ് കെട്ടേണ്ടത്, 300 കണ്ണിയിൽ. 300 കണ്ണിയിൽ കെട്ടാൻ വേണ്ടിയിട്ട് പൊലികണ്ണി ഇട്ട് കൊടുക്കുക. പൊലികണ്ണി ഇട്ട് കൊടുക്കേണ്ട വിധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ണി ആദ്യത്തെ കണ്ണിയിൽ കെട്ടിയെടുത്തു. ഓക്കെ, രണ്ടാമത്തെ കണ്ണി കെട്ടാനായിട്ട് രണ്ടാമത്തെ ഇത് കോർത്തെടുക്കുക. എന്നിട്ട് ഈ രണ്ട് കണ്ണിയുടെ ഇടയ്ക്കുള്ള ഈ സ്പേസ് കണ്ടോ, ഈ സ്പേസിൽ, അതായത് നമ്മൾ കൈക്കെട്ട് കെട്ടുന്ന പോലെ തന്നെ ഈ സ്പേസിൽ കയറ്റിയിട്ടിട്ട് അവിടെ പൊലികണ്ണി ഇട്ട് കൊടുക്കുക. പൊലികണ്ണി ഇട്ട് കൊടുത്തിട്ട് രണ്ടായിട്ട് കെട്ടുക. എന്നിട്ട് അടുത്ത കണ്ണി കോർക്കുക, അടുത്ത ഇതിൻ്റെ അകത്ത് കണ്ണിയിൽ കെട്ടുക. താഴെ കെട്ടില്ല, മനസ്സിലായോ? എന്നിട്ട് അടുത്ത കണ്ണി കോർക്കുക, അതിൻ്റെ ഇടയ്ക്കുള്ള ഇതിൻ്റെ അകത്ത് കോർക്കുക. എന്നിട്ട് പൊലികണ്ണി ആയിട്ടിടുക. ഓക്കെ, അടുത്ത കണ്ണി കോർക്കുക, അടുത്ത കണ്ണിയിലിടുക. അടുത്ത കണ്ണി കോർക്കുക, പൊലികണ്ണിയായിട്ടിടുക. ഈ പടി വെച്ച് ചെയ്യുകയാണെങ്കിൽ തുടക്കത്തിൽ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ല എളുപ്പമായിരിക്കും. അത് ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ആയി കഴിയുമ്പോഴത്തേക്കാണ് മറ്റേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ, എനിക്ക് ഈ പടി ഇല്ലാണ്ട് ചെയ്യൽ ഭയങ്കര പാടാണ്. കാരണം കയറ്റിറക്കം വരെയാണ് കണ്ണിയിൽ, കണ്ണിയുടെ വലിപ്പം കയറി ഇറങ്ങി പോവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോഴും പടി വെച്ചിട്ട് ആശ്രയിച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് ഇങ്ങനെ എങ്ങനെ കെട്ടിപ്പോവാം. ഓക്കെ, ഇങ്ങനെ എങ്ങനെ കെട്ടിപ്പോയി കഴിയുമ്പോൾ പൊലികണ്ണിയെല്ലാം ആയി വരും. ഓക്കെ, അത് കെട്ടിത്തിരുമ്പോഴത്തേക്കും ഈ പാളിയോട് ചേർന്ന് 300 കണ്ണി വരും. ഇത് കണ്ടോ നിങ്ങൾ, ഇതുപോലെ വരും. അതായത് ഒരു കണ്ണി പൊലികണ്ണി, ഒരു കണ്ണി പൊലികണ്ണി, ഒരു കണ്ണി പൊലികണ്ണി എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, ഇതല്ലാതെ വേറൊരു രീതിയിലും ചെയ്യാം, അത് ഞാൻ നിങ്ങൾ കാണിച്ചുതരാം. അതായത് ഒരു കണ്ണിക്ക് രണ്ട് കണ്ണി വെച്ച് പിടിച്ചിട്ട് ചെയ്യാം. അതായത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കണ്ടോ ഇതുണ്ടോ, ഒരു കണ്ണിക്ക് രണ്ട് കണ്ണി പിടിച്ചിട്ട് ഇങ്ങനെയും ചെയ്യാം. കൊറോണ അല്ല കേട്ടോ, ചെറുതായിട്ടൊന്നും തോന്നിയെന്നുള്ളൂ, മനസ്സിലായോ? ഇങ്ങനെയും ചെയ്യാം, കുഴപ്പമില്ല. ഇതുണ്ടോ, ഒരു കണ്ണിക്ക് രണ്ട് കണ്ണി, അങ്ങനെ വരുമ്പോഴും ഇങ്ങനെ തന്നെയാണ് വരുന്നത് ഫലത്തിൽ. ഇതാകുമ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാം, പെട്ടെന്ന് ചെയ്തെടുക്കാം. ഹിന്ദിക്കാരിങ്ങനെയാണ് ഇങ്ങനെ, ഹിന്ദിക്കാരുടെ ഇവിടെ മേടിക്കാൻ കിട്ടുന്ന വലയിൽ ഇവരിങ്ങനെയാണ് ചെയ്തേക്കുന്നത്, മനസ്സിലായോ? ഇതുണ്ടോ, രണ്ട് കണ്ണി കൊടുത്തിട്ട് അതെ, അപ്പോഴും ഫലത്തിലൊന്നു തന്നെയാണ് വരുന്നത്. കാണിച്ചിരുന്നത് ഇതുണ്ടോ, രണ്ട് കണ്ണി, രണ്ട് കണ്ണി. മറ്റതിൻ്റെ അത്ര പെർഫെക്ഷൻ കിട്ടില്ല എന്നേ ഉള്ളൂ. ഓക്കെ, ഇതും
താഴത്തോട്ട് 300 പാളിയിൽ കെട്ടിക്കിടക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ 150 കണ്ണി 300 കണ്ണിയാക്കിയിട്ട് പൊലിപ്പിക്കുന്ന രീതിയാണ് ഇപ്പോൾ ചെയ്തത്. ഇനി ഇത് അതിൻ്റെ അടുത്ത കണ്ണിയിൽ ചെയ്യുമ്പോഴത്തേക്കും ഒരു കണ്ണി നോർമലും ഒരു കണ്ണി പൊലിവെണ്ണയായിട്ട് ചെയ്യുക. അതായത് 450 കണ്ണി. സപ്പോസ് ഇങ്ങനെയാണ് കൂട്ടിക്കോ, ആദ്യത്തെ കണ്ണിയിൽ പുലി കണ്ണി ഇടുന്നു, സോറി ആദ്യത്തെ കണ്ണിയിൽ കണ്ണി ചേർക്കുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കണ്ണി പൊലികണ്ണിയിലല്ലായിരുന്നോ ചെയ്തത് നമ്മൾ? അതായത് ഇവിടെ പൊലികണ്ണി ഇട്ടല്ല ചെയ്യേണ്ടത്, അതിന് പകരമായിട്ട് നോർമൽ കണ്ണി ചേർക്കുന്നു. അതായത് രണ്ട് കണ്ണിക്ക് ഒരു പൊലികണ്ണി എന്നുള്ള രീതിയിലാണ് നമുക്ക് ചെയ്തു പോകേണ്ടത്, മനസ്സിലായോ? ഇപ്പോൾ രണ്ട് കണ്ണി, അതങ്ങനെ തന്നെ പറയണല്ലേ, രണ്ട് കണ്ണിക്ക് ഒരു പൊലികണ്ണി, രണ്ട് കണ്ണി കെട്ടി മൂന്നാമത്തെ കണ്ണി പൊലികണ്ണി. അതായത് ഈ പാളി നെയ്ത് തീർന്നിട്ട് മൂന്നാമത്തെ പാളി, ഫസ്റ്റ് പാളി, സെക്കൻഡ് പാളി, അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ പാളി ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്നാണ് ഈ പറയുന്നത് കേട്ടോ. എല്ലാം കൂടെ കൂടി ഒറ്റ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. കാരണം ഇത് വീഡിയോ ഇടാനായിട്ട് ഒത്തിരി വൈകിപ്പോയെന്ന് എനിക്കറിയാം, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ്. അപ്പോൾ രണ്ട് കണ്ണിക്ക് ഒരു പൊലി കണ്ണി ഇട്ടു, വീണ്ടും അല്ലേ, രണ്ട് കണ്ണി, ഓക്കെ, രണ്ട് കണ്ണിട്ടു, അടുത്തത് മൂന്നാമത്തെ കണ്ണിക്ക് ഒരു പൊലി കണ്ണിയിട്ടു, ഓക്കെ. മൂന്നാമത്തെ കണ്ണിക്ക് ഒരു പൊലി കണ്ണിയിട്ടു, മനസ്സിലായോ? ഇത് മറ്റേ പാങ്ങനെ ഹിന്ദിക്കാർ കെട്ടുന്ന പോലെ കെട്ടുകയാണെങ്കിൽ രണ്ട് കണ്ണി കെട്ടുക, അതായത് നോർമലായിട്ട് കെട്ടുക, അതെ രണ്ട് കണ്ണി നോർമലായിട്ട് കെട്ടി മൂന്നാമത്തെ കണ്ണി കെട്ടുമ്പോഴത്തേക്കും ഒരു പൊലി കണ്ണി, ആ പൊലി കണ്ണിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ദേ രണ്ട് കണ്ണി ചേർത്തു, മനസ്സിലായോ? ഇതാണ് പരിപാടി. ഓക്കെ, മനസ്സിലായോ? അതാണ് ഇങ്ങനെ നെയ്ത് പോയത്. ഈ വല എനിക്ക് അതായത് പ്രാക്ടിക്കൽ വല ഞാൻ ചെയ്തു എന്നുള്ളൂ, പുറത്തും ഇത് ഉപയോഗമൊന്നുമില്ല, ഡമ്മി വല എന്നുള്ള രീതിയിൽ ചെയ്യുന്നു എന്നുള്ളൂ. അപ്പോൾ ആ കാര്യം മനസ്സിലായി മൂന്നാമത്തെ പാളി ചേർക്കുമ്പോൾ. ഇനി നാലാമത്തെ പാളി ചേർക്കുമ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ രണ്ട് കണ്ണിക്ക് ഒരു പോലെ കണ്ണിയല്ലേ, അത് കഴിയുമ്പോൾ മൂന്ന് കണ്ണിക്ക് ഒരു പോലെ കണ്ണി, അതായത് 450 നിന്ന് നമ്മൾ 600 കണ്ണിയാക്കാനുള്ള പരിപാടിയാണ് ചെയ്യേണ്ടത്. അത് കഴിയുമ്പോഴത്തേക്കും മൂന്ന് കണ്ണി വിട്ടിട്ട് ഒരു പുലി കണ്ണി ചെയ്യുക. അപ്പോൾ നമ്മൾ രണ്ട് കണ്ണി വിട്ടിട്ട് മൂന്നാമത്തെ കണ്ണി പുലി കണ്ണി ചെയ്തില്ല, അതുപോലെ മൂന്ന് കണ്ണി വിട്ടിട്ട് നാലാമത്തെ കണ്ണിക്ക് ഒരു പുലി കണ്ണി ചെയ്യുക. അങ്ങനെ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ചിന്തിച്ചിട്ടാണ് ചെയ്യേണ്ടത്, മനസ്സിലായോ? മനസ്സിലാവാത്തവർ പറഞ്ഞാൽ മതി, കമൻ്റ് ഇട്ടാൽ മതി, ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിലായിട്ട് അടുത്ത ദിവസം ഞാൻ വീഡിയോ ഇട്ടുള്ളൂ. ഇതേ വല ഒരു സുഖമില്ലാന്നേ, ഇവിടുത്തെ വല ഒന്നിനും കൊള്ളില്ലായിരുന്നു, ഇത് കണ്ടോ, പിടിച്ച് വലിക്കുമ്പോഴത്തേക്കും നൂല് മൊത്തം നാല് ഒഴുകി പോവുക. ഒരു വല അതെ ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മതി, അത് ഇവിടുത്തെ നൂല് മൊത്തം വലിഞ്ഞു പോവുക. അതുകൊണ്ട് ഈ വലയിൽ ഞാൻ ചെയ്യുന്നില്ല. ഞാൻ നാട്ടിൽ നിന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ ഉണ്ട് ബോണി, അപ്പോൾ അവനോട് പറഞ്ഞിട്ട് അപ്പം നാട്ടിൽ നിന്ന് അവൻ അയച്ചു തരും, എന്നിട്ടാണ് ഇനി വല നെയ്യുന്നുള്ളൂ എന്ന് വിചാരിച്ചിരിക്കണം. ഇത് കണ്ടോ മൊത്തം നൂല് വലിഞ്ഞിരിക്കുന്നുണ്ടോ, ഒന്നിനും കൊള്ളില്ല ഈ വല. ഈ ഒരു ഐഡിയ എനിക്ക് പറഞ്ഞു തന്നത് നമ്മുടെ രഞ്ജിത് ഭായ് ആണ്, നമ്മുടെ പാലായിലുള്ളതാണ്. പുള്ളി വലയൊക്കെ ഉണ്ടാക്കി പ്രൊഫഷണലായിട്ട് നല്ല രീതിയിലുള്ള വലകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ്. പുള്ളിക്കാരൻ്റെ നമ്പറ് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തോളാം. അത്യാവശ്യം നല്ല വല വേണം എന്നുള്ളവർ, ഒരു ന്യായമായ വിലയേ ഉള്ളൂ, വല വേണമെന്നുള്ളവർ പുള്ളിക്കാരനെ കോണ്ടാക്ട് ചെയ്താൽ മതി, നല്ല രീതിയിൽ വല ഉണ്ടാക്കിത്തരും. പിന്നെ മലപ്പുറം കോഴിക്കോട് സൈഡുള്ളവർ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നാസിക്കയും വല ഉണ്ടാക്കി കൊടുക്കുന്നതാണ്, പുള്ളിക്കാരനെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഇവർ രണ്ടുപേരാണ് ബേസിക്കായിട്ടുള്ള സംശയങ്ങളൊക്കെ എൻ്റെ തീർത്ത് തരുന്നത് മെഷീൻ വലയുടെ കാര്യത്തിൽ. ഓക്കെ, വീഡിയോ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആ മറ്റേ പീസ് വല, അതായത് നാട്ടിൽ നിന്നുള്ള നല്ല വല വന്നതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് വല ഉണ്ടായിക്കൊണ്ടുള്ള വീഡിയോ ഞാൻ ചെയ്യാം. അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുകൊണ്ട് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലാവാത്തവർ പറഞ്ഞാൽ മതി, ഞാനത് പൂർണ്ണമായിട്ടും ചെയ്തോളാം. ഓക്കെ, താങ്ക് യു. ഇച്ചിരി ചെറിയൊരു തിരുത്തുണ്ട് അതിൻ്റെ അകത്ത്, അതായത് മൂന്നാമത്തെ പാളി ചേർക്കുമ്പോൾ ഞാൻ പറഞ്ഞ് രണ്ട് കണ്ണി വിട്ടിട്ട് ചെയ്യണമെന്നാണ്. പക്ഷേ രണ്ട് കണ്ണി വിട്ടിട്ടില്ല, നമ്മൾ ശരിക്കും രണ്ട് കണ്ണിക്ക് ഒരു പോലെ കണ്ണി ചെയ്യുമ്പോഴത്തേക്കും ദേ ഒരു കണ്ണി നമ്മൾ കെട്ടിയെടുത്തു. ഓക്കെ, കെട്ടിയെടുക്കുമ്പോഴത്തേക്കും ദേ പടിയില്ലാണ്ട് ചെയ്യുമ്പോൾ ഈ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി. ഓക്കെ, ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ വള്ളിയിൽ പിടിച്ചിട്ട്
കെട്ടുക. ഒരു കണ്ണ് കെട്ടിയെടുത്തില്ലേ, രണ്ടാമത്തെ കണ്ണ് കെട്ടുമ്പോഴത്തേക്കും രണ്ട് കണ്ണ് പിടിച്ചിട്ട് രണ്ട് കണ്ണ് പിടിച്ചിട്ട് ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? ഈ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചാൽ മതി. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയത് പടി വെച്ചിട്ടുള്ള പരിപാടിയാണ്, അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പം ഒരു കണ്ണ് കെട്ടി, രണ്ടാമത്തെ കണ്ണി കെട്ടുമ്പോൾ രണ്ട് കണ്ണി പിടിച്ചിട്ട് രണ്ടാമത്തെ ചെയ്യുക. ഓക്കെ, ആദ്യം കുറച്ചൊക്കെ ബുദ്ധിമുട്ട് തോന്നും, പടിയില്ലാണ്ടൊക്കെ ചെയ്യുന്നു, എനിക്കുണ്ടാവും ബുദ്ധിമുട്ട്. എന്നോട് പറഞ്ഞില്ലേ വല കൊള്ളില്ല എന്ന് പറഞ്ഞില്ലേ, ഇത് കണ്ട വല പൊട്ടിയിരിക്കുവാണ്. ഇനി ഞാൻ ഈ സൈഡിൽ നിന്ന് സൈഡ് വരിപ്പ് കെട്ടിയെടുത്തിട്ട് വേണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? അത് ആദ്യം പറഞ്ഞ് ഒന്ന് തിരുത്തി പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് ഓർമ്മ ഉണ്ടാവണം, അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക. ഓക്കെ.